ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാൻ ഇന്ന് കായ്പോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഇഫ്താർ സ്നാക്കാണ്. പിന്നെ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് 6 മുട്ടയാണ്. 5 4 വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഒരു ബൗളിലേക്ക് 6 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ  4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 5 or 6 ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ഏലക്ക ചതച്ചതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തിട്ടെടുക്കുകയാണ്. ഫ്ലഫി ആക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വിസ്ക് ചെയ്തിട്ടെടുത്താൽ മാത്രം മതിയാവും. എന്നിട്ടത് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ 5 പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ മുട്ട എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഴമെടുത്താൽ മതി. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടണിൽ പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഡീപ്പായിട്ടുള്ള പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി പഴമെല്ലാം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിൽ ഒരു 3/4 പോർഷൻ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ്. ബാക്കി 1/4 പോർഷൻ ഞാൻ ഒന്നും കൂടെ ബ്രൗൺ ആക്കി എടുക്കുകയാണ്. ഇതിൽ താല്പര്യമുള്ളവർക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ടിട്ട് ഗാർണിഷ് ചെയ്താൽ മതി. ഞാൻ പഴം തന്നെ ഇട്ടിട്ടാണ് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ലോ ഫ്ലെയിം ആക്കിയിട്ട് തന്നെ ഇട്ട് വെക്കണം. ഹൈ ഫ്ലെയിം ആയിപ്പോഴത് അടിയിൽ കരിഞ്ഞു പോകും. അപ്പം ഇതിൽ ഒരു 10-15 മിനിറ്റ് മതിയാവും. അത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തതാണ്. എനിക്ക് ആ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പഴം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ചും കൂടെ ലേറ്റായാൽ അതിൽ പിടിക്കില്ല. അതുകൊണ്ടാണ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇട്ട് കൊടുത്തത്. അതിട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് വേവുന്നത് വരെ വെക്കാം. ഇപ്പോൾ ഞാൻ ഒന്നും കൂടി തുറന്ന് നോക്കിയതാണ്. ഇനി ഒരു നൈഫോ സ്ക്വയറോ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്യാം. ഡിമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് മറിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.